ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകുന്നുണ്ടോ? പരിഹാരമുണ്ട്. അത് പറയുന്ന മുമ്പ് ചെറിയൊരു കാര്യം, മലയാളമാണ് നമ്മുടെ മാതൃഭാഷ. നമ്മൾ മലയാളം പറയുന്നത് ഒരിക്കലും മലയാളത്തിൻ്റെ ഗ്രാമർ നോക്കിയിട്ടല്ലോ. അത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം മലയാളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയായതുകൊണ്ട് തന്നെ നമുക്കതിന് അത് പറയാൻ നമുക്ക് അതിന് ഗ്രാമറിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഏതൊരു ഭാഷയും പഠിക്കാനും പറയാനും അതിന് ഗ്രാമർ പഠിക്കണമെന്നില്ല. നമ്മൾ പഠിക്കുവാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് അതിൽ പ്രാവീണ്യം നേടാം, പക്ഷെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റും. അപ്പം അത് ഇമ്പ്രൂവ് ആവണമെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, ഇംഗ്ലീഷിൽ മാക്സിമം ഇരുന്ന് ഇംഗ്ലീഷ് വായിക്കുക. പിന്നെ ഇംഗ്ലീഷ് കണ്ടന്റുള്ള വീഡിയോസ് ഇരുന്ന് കാണുക. പിന്നെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക. നമ്മളെല്ലാവരും ഹൈബ്രിഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ മംഗ്ലീഷ് ലാംഗ്വേജിലാണ് ടൈപ്പ് ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്ത രീതിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംഗ്ലീഷോ മലയാളമോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഭാഷ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്കിവിടെ ഇംഗ്ലീഷ് ആണല്ലോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവാം, ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്താലും എനിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവില്ലേ, അപ്പം ഞാനതെങ്ങനെ മനസ്സിലാക്കും എന്ന് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഗ്രാമർലി എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നമ്മുടെ കീബോർഡ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഗ്രാമർലി എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗ്രാമർലി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അത് കുറച്ച് പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതെല്ലാം ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കീബോർഡ്, ഗ്രാമർലി എന്ന ആപ്ലിക്കേഷൻ ഒരു കീബോർഡ് പോലെയാണ്. അപ്പോൾ ഇതിന് ഗ്രാമർലി എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഡീഫോൾട്ട് കീബോർഡാക്കി മാറ്റുക. മാറ്റിയ ശേഷം നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ചാറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ചാറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുക. ഞാനിവിടെ ഹൗ ആർ യു എന്നാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ഞാൻ ആറിൻ്റെ സ്ഥാനത്തിവിടെ ഈസ് എഴുതാൻ പോകും. അപ്പോൾ ഈ ഗ്രാമറിൽ നിന്ന് ആപ്ലിക്കേഷൻ അത് എങ്ങനെ ആ മിസ്റ്റേക്ക് എങ്ങനെ തീർത്തും എന്നാണ് ഞാൻ ഒരു ഡെമോ കാണിക്കാൻ പോകുന്നത്. ഹൗ ഈസ് യു എന്ന് ഞാൻ കൊടുത്തു. ഹൗ ഈസ് യു എന്ന് കൊടുത്തപ്പോഴത്തേക്കും ഇതിൻ്റെ ഏറ്റവും മുകളിൽ അവിടെ ഈ സല്ല ഉപയോഗിക്കേണ്ട ആറ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ആറ് ഞെക്കിക്കുമ്പം ഈ മിസ്റ്റേക്ക് ആ ഗ്രാമറിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തിരുത്തും. നിങ്ങളുടെ മിസ്റ്റേക്ക് എവിടെയൊക്കെ വരുന്ന എന്ത് മിസ്റ്റേക്ക് ആണെന്ന് ഈ ആപ്ലിക്കേഷൻ ഇവിടെ മുകളിൽ കാണിക്കും. ഇപ്പം എൻ്റെ ഹൗ ഈസി എന്ന് ചോദിക്കുമ്പം ഇവിടെ ഈ സല്ല ഉപയോഗിക്കേണ്ട ആറാണെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഏതൊരു സെൻറ്റൻസ് എഴുതിയാലും ആ മിസ്റ്റേക്ക് എന്താണ് മുകളിൽ ഇങ്ങനെ കാണിക്കും, അത് എന്തുകൊണ്ട് വന്നു എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും സൈഡിൽ ഒരു പച്ച ബോക്സ് ഉണ്ടല്ലോ, ആ പച്ച അവിടെ ഞാൻ ജസ്റ്റ് ഞെക്കുമ്പം അവിടെ ആർ എന്തിനു ഉപയോഗിച്ചു, അവിടെ ആർ എങ്ങനെ വന്നു എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സ്റ്റുഡൻസ് തന്നെയാണ്. കാരണം അവർ അസൈൻമെൻറ്റ് ചെയ്യുമ്പോഴോ അല്ലെ അവർക്ക് ഇംഗ്ലീഷ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഒക്കെ അവരുടെ ഗ്രാമർ മിസ്റ്റേക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവർ തിരുത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടി മാത്രം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അവിടെ മിസ്റ്റേക്ക് വന്നെങ്കിൽ അത് എന്തുകൊണ്ട് മിസ്റ്റേക്ക് വന്നു എന്നും കൂടെ നിങ്ങൾ നോക്കണം. അങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമർ തിരുത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുവാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു സമ്മാനം പറയും, ജസ്റ്റ് ഒരു ലൈക്കും ജസ്റ്റ് ഒരു കമൻറ്റും എല്ലാവരും ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.